അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവരും എഴുന്നേറ്റിട്ട് നമ്മള് റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകൂല. ശുക്റിന്റെ സുജൂദ് എല്ലാവർക്കും പുറത്തു നിൽക്കുന്നവർക്ക് കഴിയുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم الحمد لله رب هني صدق قبول جيه يا الله ഞങ്ങൾ നീ ചെയ്ത ഞാൻ ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ വാക്കുകളില്ല റബ്ബേ. ഇത് റമദാനുകളെയും സ്വാഗതം ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. പല പല റമദാനുകളെ സ്വാഗതം ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ദുനിയാവ് റബ്ബേ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്തില് ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ ഉമ്മ ഉപ്പ ഉസ്താദുമാര് മശായിഖുമാര് ഭാര്യ സന്താനങ്ങള് ബന്ധുക്കള് കുടുംബങ്ങള് പടച്ചവനെ കഴിഞ്ഞ വർഷങ്ങളായി പള്ളിയിൽ വിത്തി കാഫിരുന്നിരുന്ന കരുവാരെ കൊണ്ട് വാപ്പുട്ടി മുസ്ലിഹാര് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ നിന്ന് മരണപ്പെട്ട കബറിനെ സ്വർഗമാക്കണേ അല്ലാ. പാണക്കാട് സി അബ്ദുൾ റഷീദ് ശിഹാബ് തങ്ങള് മരണപ്പെട്ട കബറിനെ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഞങ്ങൾ മരിച്ചുപോയ സർവ കബറുകളും നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ തഹജ്ജുൽ ഉലമ മഹാനായ സി അബ്ദുൽ ഖാദർ റഹദലി തങ്ങൾ, താജുൽ ഉലമ സി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, അസി അബേറത്ത് അബ്ദുൽ ഖാദർ റഹദലി തങ്ങൾ, മഹാനായ ഷൈഖുൽ ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ്, പാണക്കാട് സി ഹുസൻ ഷിഹാബ് അറ്റക്കോയ തങ്ങൾ, സി അൻവർ ഷിഹാബ് തങ്ങൾ, പയ്യനാട് തങ്ങൾ, ൾ ഞങ്ങൾ മരിച്ചുപോയ എല്ലാ സൈ യൂസുഫിൽ ജീലാരി തങ്ങള് എല്ലാ സാധാത്തുക്കളെയും ദറജനി ഉയർത്തലയാള്ളാ, ദറജനി ഉയർത്തലയാള്ളാ. റബ്ബേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സാധാത്തുക്കൾ സൈദ് അലി ബാഫക്കി തങ്ങള്, സൈദ് സൈനുൽ അബിദീൻ ബാഫക്കി തങ്ങള്, അതുപോലെ തന്നെ തലപ്പാറ തങ്ങള്, ചലക്കാപ്രഭ ഹബീബ് ഭായ തങ്ങൾ, റബ്ബേ ഞങ്ങളെ സാധാത്തുക്കൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണയാള്ളാ, ദീർഘായുസ്സിനി നൽകണയാള്ളാ. ഞങ്ങളെ സാധാത്തുക്കൾക്ക് ഉലമാക്കൾക്ക് മഹാനായ സുൽത്താൻ ഉലമ കാന്തവര മുസ്താദ് റയീസുൽ ഉലമ എല്ലാവർക്കും ദീർഘായുസ്സിനി നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ. റബ്ബേ പല പല തവണ റമദാനെ സ്വാഗതം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആലാ വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട സദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്നത്തെ രാവ് ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ലോകത്ത് 185 കോടി മുസ്ലിമീങ്ങളും ആകാംക്ഷയോടെ കാത്തിരുന്ന് സഹസ്രമാസങ്ങളുടെ പുണ്യം ലഭിക്കുന്ന ഈ അനുഗ്രഹീത രാവ് ഖുർആൻ ലൈലത്തുൽ ഖദറിന് വേണ്ടി മാത്രം ഒരു സൂറത്ത് പറഞ്ഞു എന്നത് ഖുർആനിൽ നിസ്കാരത്തിന് വേണ്ടി സൂറത്തു സ്വല കാണാൻ കഴിയില്ല, സക്കാത്തിന് വേണ്ടി സൂറത്തു സക ഖുർആനിലില്ല. നോമ്പിന് വേണ്ടി സൂറത്തു സൗം ഖുർആനിലില്ല.
ലൈലത്തുൽ ഖദറിനു വേണ്ടി മാത്രം ഒരു സൂറത്ത് ഖുർആനിൽ പറഞ്ഞു എന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദിവസം എന്നാണെന്ന് നിർണയിച്ചു പറയാൻ നമുക്ക് കഴിയില്ല എങ്കിലും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും 27-ാം രാവ് എന്നാണ്. അതിന് കേവലം ഒരു അവകാശവാദമല്ല, പണ്ഡിതന്മാർ ധാരാളം തെളിവുകൾ തെളിയിക്കുന്നുണ്ട്. ഇന്ന അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തിൽ ആദ്യ വരിയിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് 3 തവണ ആവർത്തിച്ചു പറയുന്നു. ആവർത്തന വിരസത വിശിഷ്യ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ആവർത്തന വിരസത സംഭവിക്കുമോ? അതിന്റെ പിന്നിൽ ലക്ഷ്യമെന്ത്? ലൈലത്തുൽ ഖദ്ർ എന്നത് 9 അക്ഷരങ്ങളാണ്. 9 × 3 = 27. ലൈലത്തുൽ ഖദ്ർ 27-ാം രാവ് ആണ് എന്നതിലേക്ക് ഏറ്റവും വ്യക്തമായ സൂചനയാണത്. ലൈലത്തുൽ ഖദ്ർ സൂറത്തിൽ സൂറത്തുൽ ഹജ്ജ് ഖുർആനിൽ കാണാം. അതിൽ ഹജ്ജ് മാത്രമല്ല, കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് ലൈലത്തുൽ ഖദ്റിന് വേണ്ടിയുള്ള സൂറത്തുൽ ഖദ്റിൽ ലൈലത്തുൽ ഖദ്ർ അല്ലാതെ വേറൊന്നും പറയുന്നില്ല. അതിൽ 30 വേർഡുകളാണ്, പദങ്ങളാണ്. ഓരോ പദവും വളരെ അർത്ഥപൂർണങ്ങളാണ്. ലൈലത്തുൽ റമദാൻ 30 ആണല്ലോ. അതിൽ സലാമുൻ ഹിയ, അറബി വ്യാകരണ ശാസ്ത്ര പ്രകാരം ഹിയ സലാം എന്ന് പറയാതെ പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. പുറത്തു കെട്ടുന്ന സ്റ്റേജ് അകത്താക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഭരണകൂടത്തനുസരിക്കുക എന്നത് തന്നെ, ഭരണകൂടം എന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥർ തന്നെയാണ്. ആയതുകൊണ്ടാണ് ഭരണകൂടം നൽകിയ അംഗീകാരത്തിന് സൗകര്യങ്ങൾക്ക് സഹകരണങ്ങൾക്ക് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ വാക്കുകളില്ല. ഭരണകൂടം ഞങ്ങളോട് ഇക്കാലം അത്രയും എല്ലാ സമയത്തും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതിയാവുകയില്ല. ഇവിടെ അതുപോലെ തന്നെ ഹിയ സലാം എന്ന് പറയാതെ സലാമുൻ ഹിയ എന്ന് പറഞ്ഞത് ഹിയ എന്നത് 27-ാമത്തെ പദം. ആ പദം സൂചിപ്പിക്കുന്നത് അപരനാമം ളമീർ ലൈലത്തുൽ ഖദ്ർ. ഹിയ എന്നത് ലൈലത്തുൽ ഖദ്റിലേക്ക് മടങ്ങുന്നു. അഥവാ ഹിയ 27, അൽ ഖദ്ർ 28, ഇതെല്ലാം ബോർഡ് എഴുതി കാണിക്കേണ്ടതാണ്. ഇതൊരു പ്രഭാഷണത്തിന്റെ സമയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് മുതിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവ് ലൈലത്തുൽ ഖദ്ർ ആവാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള രാത്രിയാണെന്ന് മനസ്സിലാക്കി അടുത്ത വർഷം ആരാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്നോ പറയാൻ ഒരാൾക്കും കഴിയില്ല. ഇതെന്റെ ജീവിതത്തിലെ നാളത്തെ അവസാനത്തെ ലൈലത്തുൽ ഖദ്ർ ആയിക്കൂടുന്നില്ല എന്ന ലക്ഷ്യത്തോടുകൂടെ എല്ലാവരും അല്ലാഹുവിലേക്ക് കേതിച്ചു മടങ്ങുക. അല്ലാഹു നീ തൗഫീഖ് നൽകണേ. അല്ലാഹു ഈ മഹത്തായ സംരംഭം ആരംഭിക്കുന്നത് മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആ മഹാപ്രസ്ഥാനത്തിന്റെ കാര്യദർശിയാണ്. റബ്ബെ മഹാനവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ. അല്ലാഹ് മഹാനവളുടെ പ്രിയ പത്നി അവരുടെ ദരദരി ഉയർത്തി കൊടുക്കണേ. അല്ലാഹ് മഹാനവളുടെ ദുആയോട് കൂടെ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട ഭാര്യ പിതാവിന്റെ സഹോദരൻ കൂടിയായ ആയിരങ്ങൾ ആശാകേന്ദ്രമായ ചെറിയ പുത്തങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. റബ്ബെ ഖൈറു ബർക്കത്ത് നീ നൽകണേ. അല്ലാഹ് മഹാനായ തലപ്പാറ തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിയാ തങ്ങൾ, സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ ബുഖാരി തങ്ങൾ, ധാരാളം സഹദാത്തുക്കൾ നമ്മുടെ സദസ്സുണ്ട്, സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ, എല്ലാവർക്കും പേര് പറഞ്ഞാൽ സമയം ദീർഘിക്കും. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന റമദാനാക്കല്ല അല്ലാഹ്, അവസാന റമദാനാക്കല്ല അല്ലാഹ്.
പ്രബോധനങ്ങളെ ശാരീരികവും മാനസികവും വൈശാചികവുമാകുന്ന എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. പ്രബോധനങ്ങൾ ഈ ലൈലത്തുൽ ഖദ്റിൽ എന്തെല്ലാം പുണ്യങ്ങൾ നീ നക്കി വെച്ചോ അതെല്ലാം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പ്രബോധനങ്ങളെ ഹജ്ജ് മതസൗഹാർദ്ദവും സഹോദര്യവും ശക്തിപ്പെടുത്തണേ അല്ലാ. വൈറസ് ലോകത്തൊരിടത്തും നീ നൽകല്ല അല്ലാ. ലോകത്തൊരിടത്തും നീ വൈറസ് നീ നൽകല്ല അല്ലാ. ആ മാരകമായ രോഗം ലോകത്ത് നിന്ന് ആ വൈറസിനെ എടുത്തു കളയണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലെ പ്ലേഗും വെള്ളം അതുപോലെ തന്നെ കോളറയും എടുത്ത് നിർമാർജ്ജനം ചെയ്ത അല്ലാ. നിപ്പാ വൈറസ് ഞങ്ങൾ എടുത്തു കളയണേ അല്ലാ. പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് വളരെ കൂടുതലാണ്. ഡെങ്കി പനി വരുമെന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുന്നു. റബ്ബേ, ഞങ്ങളെ പാവപ്പെട്ട സഹോദരൻ കബീർ ഹസ്സനി രണ്ട് ദിവസം മുമ്പ് നിബിയവി ഡെങ്കിപ്പനി കൊണ്ട് മരണപ്പെട്ടു. റബ്ബേ, നീ അവനെ തവറ സ്വർഗമാക്കണേ അല്ലാ. റബ്ബേ, ഡെങ്കിപ്പനിയുടെ വൈറസുകൾ ഒരു പനിയും ഞങ്ങളിലേക്ക് നീ നൽകല്ല റബ്ബേ. ഞങ്ങളിലേക്ക് നീ നൽകല്ല റബ്ബേ. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇസ്സത്താക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ സലാമത്താക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം പ്രചോദനം നൽകിയ ഞങ്ങളെ ഞങ്ങളാക്കിയ വന്ദ്യ ഉപ്പ ഹസി അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സറുല്ലദി വജദത സഹ്റസി മുഹമ്മദുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഖദ്ദസല്ലാഹു സറുല്ലദി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദ് ഷെയ്ഖ് മീറാൻ ഖോയ മസീഹ ഖദ്ദസല്ലാഹു സറുല്ലദി. ഞങ്ങളുടെ പെങ്ങൾ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും ദർജകൾ ഉയർത്തേ അല്ലാഹ്. ദർജകൾ ഉയർത്തേ അല്ലാഹ്. ഞങ്ങളുടെ ഖാദി ഹദീ മസീഖ് ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക.